തിരുവനന്തപുരം ആര്യനാട് മേത്തോടത്ത് ഉരുൾപൊട്ടി. മേത്തോടം സ്കൂളിന് സമീപമാണ് സംഭവം. ആളപായമില്ല. വിശദാംശങ്ങൾ ജസ്റ്റിന തോമസ് നൽകും. ജസ്റ്റിന, കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രതി കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണി മുതൽ ഈ പ്രദേശത്ത് വലിയ തോതിൽ പെരുമഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കാട്ടുപ്രദേശത്ത് ഉൾപ്പെടെ വലിയ തോതിലുള്ള മഴയുണ്ടായിരുന്നു. പുലർച്ചെ 4:00 കൂടിയാണ് ഈ പ്രദേശത്ത് ഉരുൾപൊട്ടിയതായി സമീപവാസികൾക്ക് മനസ്സിലാകുന്നത്. തുടർന്ന് അവർ പോയി നോക്കുമ്പോഴാണ് ഈ രീതിയിൽ ചാലുകൾ രൂപപ്പെട്ടതും വെള്ളം ഒഴുകുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടത്. വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞ് വരികയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേത്തോട്ട സ്കൂളിന് സമീപത്തായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതലായി താമസിക്കുന്ന ഒരു പ്രദേശമാണിത്. പക്ഷേ വീടുകൾ അടുത്തടുത്തല്ല വീടുകൾ ഉള്ളത്. ഈ ഉരുൾപൊട്ടിയതിനോട് ചേർന്ന് ഏതാണ്ട് 3-4 വീടുകൾ ഈ ഉരുൾപൊട്ടിയതിനോട് സമീപത്ത് തന്നെയുണ്ട്. പക്ഷെ ആർക്കും ആളപായമോ അല്ലെങ്കിൽ അത്തരത്തിൽ കൃഷിനാശമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ കുത്തൊഴുക്ക് തന്നെയായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുലർച്ചെയോടുകൂടി മാത്രമാണ് ആളുകൾക്ക് രാത്രിയിൽ ആണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നാണ് അവർ അനുമാനിക്കുന്നത്. കാരണം ഉരുൾപൊട്ടൽ ഉണ്ടായത് അറിഞ്ഞില്ല. 4:00 കൂടി മാത്രമാണ് ആളുകൾക്ക് ഇത് അറിയാൻ കഴിഞ്ഞത്. കനത്ത മഴയാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ അവിടെ പെയ്യുന്നത്. വലിയ തോതിലുള്ള ഒരു മഴ, പ്രത്യേകിച്ചും ഈ മലയോര മേഖലകളിലെല്ലാം ഇത്തരത്തിൽ വലിയ കനത്ത മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇതിന്റെ ഒരു ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ ഈ ഉരുൾപൊട്ടലിന്റെ കൂടി ഭാഗമായിട്ടാണ് അവിടെ നിന്ന് കൂടുതൽ മലവെള്ളം ഒലിച്ചിറങ്ങിയാണ് നഗരപ്രദേശങ്ങളിലടക്കം. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വൺറോഡ് കോളനി ഉൾപ്പെടെ മുങ്ങുന്നതിന് അല്ലെങ്കിൽ അവിടുത്തെ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്നതിനൊക്കെ കാരണമായിരിക്കുന്നത് ഈ ഒരു മലമ്പ്രദേശത്തു നിന്നുള്ള വെള്ളം ഉരുൾപൊട്ടലും അതുപോലെ തന്നെ വെള്ളപ്പാച്ചിലും കൊണ്ടുകൂടിയാണ്.